ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാർ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മളെ 22-ാം നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഉപ്പ എൻ്റെ അടുത്തേക്ക് നോമ്പിറക്കാൻ വന്നത്തെ ഒരു ദിവസം ഇരുന്ന് അപ്പോൾ നമുക്ക് സംഭവിച്ചതും നമ്മളാകെ ടെൻഷനായതൊക്കെ ഒരേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറയാം. അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ നോമ്പിറക്കാൻ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പണിയൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ സമൂസക്കും വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് കട്ട്ലൈറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ മുട്ട പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളി മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമൂസക്കും വേണ്ടിയിട്ട് ഞാൻ ഉരുളങ്ങിയങ്ങും ക്യാരറ്റും ഉള്ളിയൊക്കെ കുനുകുന അരിഞ്ഞങ്ങാണ്ട് അതൊന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം അതിക്ക് ചിക്കനൊന്ന് ഓടിച്ചിങ്ങാണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കട്ട്ലേറ്റൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സവാള ഒന്ന് വാട്ടിയെടുത്തുകാണ്ട് പിന്നെ ഉരുളങ്ങിയങ്ങ് വേവിച്ച് ഉടച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫ് ഞാനിവിടെ ദാ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഇടുന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റക്കായിട്ട് വേവിച്ച ബീഫിൽ നിന്ന് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ബീഫ് മസാല ഒക്കെ ചേർത്തുങ്ങാണ്ട് വേവിച്ചതാണ് കേട്ടോ. അതെടുത്തിട്ടാണ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇനി കട്ട്ലേറ്റ് ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ മാവ് ഇതുപോലെ നല്ല ഉഷാറായിട്ട് തന്നെ മസാല റെഡി ആക്കിട്ടണം എന്ന് നമുക്ക് കൊണ്ട് പരത്തിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാൻ നല്ല ഉഷാറായിക്കിട്ടു കേട്ടോ. അപ്പോൾ ഈ ഉരുളങ്ങിയങ്ങ് പൊടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട്ലേറ്റ് നല്ല ഉഷാറായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതിൽ കുറച്ച് മല്ലിയാലി കറിവേപ്പിലൊക്കെ എല്ലാം ചേർന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഈ കട്ട്ലേറ്റ് കഴിക്കാൻ നല്ല രുചി തന്നെയാണ് ഈ കാലം. അപ്പോൾ അതാ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് അതിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിലിട്ടിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ഉപ്പ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2007 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൊല്ലവും നോമ്പിറക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വരവില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് തന്നെപ്പോൾ നോമ്പറന്നിട്ട് പോകണം, നോമ്പറന്നിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആങ്ങളെ ഇപ്പം കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നോരോന്ന് ഉണ്ടാക്കി റെഡിയാക്കിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കട്ട്ലേറ്റും ഈ നമ്മളെ സമൂസേൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് നല്ലൊരു പപ്സൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പപ്സൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളി മസാല ഒക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതാ നമ്മൾ കട്ട്ലേറ്റൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ സമൂസക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കാൻ കേട്ടോ. അപ്പോൾ രണ്ട് ഷീറ്റ് ഇതുപോലെ ഉണ്ട് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളി മസാല ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഉള്ളി മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിക്ക് കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ചെയ്യുന്നിട്ട് കഴിക്കാൻ അതിൻ്റെ നമ്മൾ മസാല റെഡിയാക്കുമ്പോഴാണ് എന്ത് മസാല പൊടികൾ ഇടുമ്പോഴും ഒന്ന് കൂടുതലൊന്നും ഇട്ടിട്ട് അവിടെ കുത്തണ പോലെ അങ്ങ് ഉണ്ടാവരുത്. പിന്നെ അതിക്ക് കുറച്ച് തക്കാളി സോസൊക്കെ ചേർത്തപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് സമൂസയും കൂടി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബീഫാണ് കേട്ടോ. ബീഫ് ഒരു ഫ്രൈ ചെയ്യുന്ന അടിപൊളിയാണ് ഇട്ടത്. കഴിക്കാൻ നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബീഫ് വേവിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ബീഫ് മസാലയും ഒക്കെ ചേർത്തുങ്ങാണ്ട് കുറേശ്ശെ ചേർത്തുങ്ങാണ്ട് കുക്കറിലൊക്കെ അടിച്ച് വേവിച്ച് വെച്ചതാണ്. പിന്നെ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10-30 ചെറിയ ഉള്ളിയാണ് കേട്ടോ അത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയുള്ളി തീരെ ഇടുന്നില്ല, ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടാക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ എടുക്കുക. അപ്പോൾ ഇവിടെ ആർക്കും തേങ്ങാക്കൊത്ത് ഇടുന്നത് വലിയ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്നില്ല. പിന്നെ ആ വെളിച്ചെണ്ണയൊക്കെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നീക്ക് ഞാൻ ഇവിടെ ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുക. അതിൻ്റെ ശേഷം വേണം തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ പൊടികൾ തക്കാളി ഇടുന്നതിന് മുമ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലൊന്ന് വാൻ്റി വരട്ടെ തക്കാളിയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് മൂടിയിട്ട് കൊടുക്കുക. അപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ വരുമ്പോൾ നല്ല സന്തോഷം ഇന്നിട്ടാണ് ഇപ്പോൾ വരണുണ്ടല്ലോ എന്നുള്ളതിൽ. പിന്നെ എനിക്ക് ആകെ ടെൻഷനായി, വിഷമമൊക്കെ കയറി ആകെ ഇതായിട്ടാണ്. അപ്പോൾ ഞാൻ നല്ല ആഴ്ച മോയിച്ച് നല്ല ഉഷാറിൽ നല്ല ഇതുണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഈ കാറല്ലല്ലേ. അപ്പോൾ എല്ലാ ഇതും നമ്മളൊരു കൈയ്യോണ്ടായി കിട്ടണമല്ലോ എന്നുള്ള ടെൻഷനാണ് ഈ കാര്യം ഒന്നാമത്തത് ഇട്ടാൽ. പിന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായത്തിനുണ്ടാകുമ്പോൾ കുറച്ചൊരു ആശ്വാസമല്ലേ. അപ്പോൾ ഇക്ക അവിടെ പുറത്ത് പോയതാണ്. പിന്നെ രണ്ട് മക്കളുള്ളത് ഒരു രണ്ടാൾക്കും ക്ഷീണവും കേടൊക്കെ ആയിട്ട് ഒരു ഫുള്ളും കെടുക്കലും ഉറങ്ങലും നിന്നിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ മോനും ഒന്നിനും ഉണ്ടായിരുന്നില്ല, മോനും ഉറങ്ങാൻ നിന്നിട്ടോ. അപ്പോൾ ചെറിയ ആളാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന്
സഹായത്തിനുണ്ടാവുക. അടുപ്പത്ത് തോർക്കുന്ന ചെല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തരാൻ. അപ്പോൾ ഓനൊന്ന് കിടുന്നതിൻ്റെ ശേഷം ഓൻ ആകെ കുഴങ്ങിക്കണം. അപ്പോൾ നീച്ചി വന്നിട്ട് എനിക്ക് പിന്നെ ഒന്നും നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഓനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ വയ്യ. പിന്നെ നമ്മളിതാ ഇതിക്ക് അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വേണ്ടി വന്നതിന് ശേഷം ആ എണ്ണയ്ക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ബീഫ് മസാല ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ബീഫിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കുത്തന രൂപത്തിലുള്ളത് ചേർത്ത് കൊടുക്കരുത്. അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളതാ ബീഫ് ഇട്ട് കൊടുത്തിരിക്കണം. ആ ബീഫ് വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉലുവൊക്കെ ചേർത്തിട്ടായിട്ട് വേവിച്ചെടുക്കണേ. അതൊന്ന് ഇതിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ അതിക്ക് ലേശം തിളച്ച വെള്ളം നിങ്ങളുടെ ഒഴിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിക്ക് ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് പിന്നെ ആ എണ്ണ ഒന്ന് തിളങ്ങിന് വരെ അതുപോലെ നിങ്ങളുടെ ഇളക്കിയെടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തരിയൊക്കെ കാച്ചെടുത്തിട്ട് അയക്കതാ ചെറിയ ഉള്ളിയൊക്കെ തൂമിച്ച് കുറച്ച് കണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് സമൂസൊക്കെ പൊരിച്ചെടുക്കട്ടോ. അപ്പോൾ ഇതൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ എല്ലാ ഇതൊന്നും വീഡിയോ ഒന്ന് എടുത്തിട്ട് ചെയ്യട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പല പരിപാടികളും പണികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കട്ട്ലേറ്റും പൊരിച്ചെടുത്തിക്കണം, സമൂസൊക്കെ പൊരിച്ചെടുത്തിട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് തന്നെ ഞാൻ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ വേവിച്ച് വെച്ചിരുന്നു കുക്കറിൽ വെച്ചിട്ട്. പിന്നെ അതിലുള്ള മസാലകളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നുണ്ട് ഗ്യാസിന്മേൽ തന്നെ. പിന്നെ ഞാൻ അടുപ്പത്ത് കൊണ്ട് വെച്ചിങ്ങാണ്ട് അപ്പോൾ ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ മസാലയെല്ലാം കൊഴിച്ചിട്ട് അതിൽ തൈരും എല്ലാ മസാലയൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം ഞാൻ അടുപ്പത്തിട്ടുകാണ്ടട്ട് ഞാൻ പൊരിക്കടി ഉണ്ടാക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മസാലയും ചിക്കനൊക്കെ അങ്ങോട്ട് ആകെ വെന്തിട്ടുണ്ട്, കരിഞ്ഞുണ്ട് ചട്ടിയിൽ പൊടിച്ചിട്ടാ ചെമ്പട്ടിയിൽ. അപ്പോൾ ആകെ തന്നെ ടെൻഷൻ കയറി ഞാനപ്പോൾ ഇത് പൊരിക്കാൻ നിന്ന്. അപ്പോൾ എനിക്ക് യാതൊരു ശ്രദ്ധ വന്നില്ലട്ടോ. ഇത് ഞാൻ മസാല അവിടെ റെഡിയാക്കി വെച്ചിങ്ങാണ്ട് അടുപ്പത്തിട്ടുകാണ്ടാണ് അത് പൊരിക്കാനും ഇങ്ങനെ പോയത്. അപ്പോൾ കണ്ടില്ല ഈ അടുക്കളയൊക്കെ കണ്ട് ആണ്ടും കൊണ്ടും ഇറങ്ങലും കയറലും. അപ്പോൾ അടുക്കള വെച്ചിട്ടല്ല ഇതുണ്ടാക്കണത്. അപ്പോൾ അകത്ത് ഗ്യാസുമ വെച്ചിട്ട് പൊരിക്കടി ഉണ്ടാക്കാൻ നിട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കരിഞ്ഞ് പിന്നെ മുകളിലത്തെ ചോറൊക്കെ എടുത്തുങ്ങാണ്ട് നമ്മൾ വേറെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പിന്നെ ലാസ്റ്റ് ചോറൊക്കെ ആക്കിയിട്ട് എന്നാലും ഒരു പുകച്ചോയ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ നോമ്പിറക്കാനുള്ള സമയമായപ്പോത്തിന് നമ്മളെ പൊരിക്കടികളും ഫ്രൂട്ട്സുകളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ ക്യാരറ്റ് ജ്യൂസാണ് അടിച്ചിട്ടുള്ളത്. പാലൊക്കെ ഒഴിച്ചിട്ട് ക്യാരറ്റ് ജ്യൂസ് അടിച്ചിട്ട് ക്യാരറ്റ് വേവിച്ചെടുത്തുകാണ്ട് ഏലക്കായൊക്കെ ഇട്ടിട്ട് അടിപൊളിയിൽ നിന്ന് നാരങ്ങെള്ളം കലക്കിയിട്ടുണ്ട്. തരിക്കഞ്ഞും പിന്നെ സമൂസയും കട്ട്ലേറ്റും മുട്ട പപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോമ്പുതുറ ഇതൊക്കെ എല്ലാം അടിപൊളിയിന്ന് പിന്നെ നമുക്ക് ആകെ ടെൻഷൻ കയറി നമ്മളെ ബിരിയാണീൻ്റെ കാര്യത്തിൽ നിന്നിട്ട്. അപ്പോൾ എല്ലാം ഉഷാറായിട്ട് ഉണ്ടാക്കി വന്നത്. പിന്നെ ലാസ്റ്റ് അങ്ങനെ പിന്നെ എന്തൊക്കെ കുറച്ച് പൊറോട്ടയും കുബൂസൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് സമാധാനമായിട്ടാണ്. അപ്പോൾ ബിരിയാണി കാണാനൊക്കെ നല്ല ചുറുക്കുണ്ട് കേട്ടോ. അപ്പോൾ മേലെ നിന്ന് ചോറൊക്കെ എടുത്ത് കുറച്ച് മസാല ഒക്കെ ഉണ്ടാക്കി അടി പൊടിക്കാത്ത കുറച്ച് ചിക്കൻ്റെ കഷ്ണമൊക്കെ എടുത്തുകാണ്ട് ആക്കിയിട്ട് ദമ്മിട്ടതായിരുന്നു കേട്ടോ. ചെമ്പട്ടിയൊക്കെ മാറ്റിയിട്ട് എന്നാലും കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റിന് വ്യത്യാസമൊക്കെ വന്നിരുന്നു. അപ്പോൾ എങ്ങനെ കുറേശൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ അവർ നോമ്പിറക്കാൻ വന്ന ദിവസം ഇങ്ങനെ ഒന്ന് സംഭവിച്ചതിൽ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. അപ്പോൾ അവർ പൊറോട്ട ഇതൊക്കെ പിന്നെ കഴിച്ച് കുറച്ച് ചോറൊക്കെ കഴിച്ച് അപ്പോൾ എനിക്ക് വല്ലാത്തതായ ഒരു ടെൻഷൻ കേട്ടോ. അപ്പോൾ ബിരിയാണി അവസ്ഥയപ്പോൾ പക്ഷെ കാണാനും നല്ല ഭംഗിയുണ്ട്. ബിരിയാണിക്ക് യാതൊരു പ്രശ്നവും തോന്നില്ല കാണുമ്പോൾ. പക്ഷെ കഴിക്കുന്ന സമയത്ത് ഒരു പുകാളിയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അടിയിൽ ആകെ പിടിച്ചിട്ട് ചെമ്പട്ടിയൊക്കെ കാണിച്ചു തന്നില്ല. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് വെച്ചാണ് കേട്ടോ ചെമ്പട്ടിയിലൊക്കെ അടി കരിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ എനിക്ക് സംഭവിക്കണം ആദ്യമായിട്ടാട്ട അത്രയും കാലം ബിരിയാണിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇക്ക എന്നെ വയക്ക് പറഞ്ഞിട്ടാ ഒരു പണി കഴിഞ്ഞിട്ട് ഒരു പണി എടുത്താൽ പോരെല്ലാം കൂടി ഇങ്ങനെ ഓടിക്കളിച്ച് പണിയെടുക്കണം എന്നാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ എല്ലാവരും കൂടി കഴിക്കണം വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഒക്കെ ശ്രദ്ധ ഒക്കെ പോയിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മസാല ഒക്കെ റെഡിയാക്കി ഉണ്ടാക്കിയതൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് മാത്രം കവടി വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.